തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 3:30 രാജ്ഭവനിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഉദയനിധിക്കൊപ്പം 6 പുതിയ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 2 ദിവസം മുൻപ് ജാമ്യത്തിൽ ഇറങ്ങിയ സെന്തിൽ ബാലാജിയും മന്ത്രിസഭയിൽ തിരിച്ചെത്തും. അഖിലശ്രീ നൽകും വിശദാംശങ്ങൾ. അഖിലശ്രീ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മന്ത്രിസഭയിലെ രണ്ടാമനായി ഉദയനിധി എത്തുന്നു. അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമിട്ട് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകിട്ടാണ്. എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? തീർച്ചയായും ശ്രുതി, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ 46 വയസ്സിലാണ് തമിഴ്നാട്ടിൽ ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നേരത്തെ തന്നെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി എത്തുമെന്ന് ഒട്ടേറെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ സമയമായിട്ടില്ല എന്നൊരു പ്രതികരണമായിരുന്നു സ്റ്റാലിൻ നൽകിയത്. അച്ഛൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഉദയനിധിയും ഉപമുഖ്യമന്ത്രിയായി അധികാരത്തിൽ നിന്ന് വരുന്നത്. വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലാജി അടക്കം 4 പുതിയ മന്ത്രിമാരും കൂടെ സഭയിലെത്തും. 3 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. കള്ളപ്പണക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ബാലാജിയാണ് വീണ്ടും മന്ത്രിയാകുന്നത്. ബാലാജി മന്ത്രി പദത്തിലേക്ക് എത്തുന്നതിൽ ഗവർണർ നേരത്തെ തന്നെ എതിർപ്പറിയിച്ചിരുന്നു. പക്ഷേ മാറിയ സാഹചര്യത്തിൽ ഗവർണർ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം എതിർപ്പൊന്നും അറിയിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസൂത്രണ വകുപ്പ് കൂടി നിലവിൽ ഉദയനിധിക്ക് നൽകിയിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2 വർഷം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു നടപടി എന്നതും കൂടെ ശ്രദ്ധേയമാണ്. അതായത് രണ്ടാമനായി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2006-11 കാലഘട്ടത്തിലായിരുന്നു സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ അധികാരത്തിലിരുന്നത്. തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന സ്റ്റാലിനെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധി ഉപമുഖ്യമന്ത്രിയായി ഉയർത്തുകയായിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദയനിധി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ വലിയ വിജയമാണ് പാർട്ടി നേടിയത്. ഇതുതന്നെയാണ് ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് കാരണമായി തീർന്നത്. ശ്രുതി, അഖിലശ്രീ, അതായത് നേരത്തെ ഈ ഉപമുഖ്യമന്ത്രിയാകും ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ വാർത്ത വന്ന ഘട്ടത്തിൽ അത് സ്റ്റാലിൻ നിഷേധിച്ചിരുന്നു. പക്ഷേ സ്റ്റാലിൻ്റെ അതേ ഒരു പാതയിൽ തന്നെയാണ് ഉദയനിധി എത്തുന്നതെന്നുള്ളതാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. അപ്പോൾ പിതാവിൻ്റെ പാതയിൽ തന്നെ എത്തുന്നു എന്നുകൂടി ഒരു പ്രത്യേകത അല്ലേ? തീർച്ചയായും തമിഴ്നാട്ടിൽ തുടർന്ന് വരുന്ന ഒരു കീഴ്വഴക്കമാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK പ്രധാന പ്രചാരകനായിട്ടായിരുന്നു ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞതെന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ എടുക്കുകയാണെങ്കിൽ 2021 ഉദയനിധി സ്റ്റാലിൻ ആദ്യമായി MLA ആകുന്നത്. 2022 അദ്ദേഹം മന്ത്രിസഭയിൽ എത്തുകയും ചെയ്തു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസൂത്രണ വകുപ്പ്, യുവജനക്ഷേമകാര്യം അടക്കമുള്ള വകുപ്പുകളാണ് ഉദയനിധി സ്റ്റാലിൻ നേരത്തെ കൈകാര്യം ചെയ്തിരുന്നത്. ഉപമുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതോടെ പാർട്ടിയിൽ കൂടുതൽ ശക്തനാകും. വരും കാലത്ത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ശോഭിക്കാനും ഉദയനിധിക്ക് കഴിയുമെന്നാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വൈകിട്ട് 3:30 രാജ്ഭവനിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഉദയനിധിക്കൊപ്പം 6 പുതിയ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം ജാമ്യത്തിലിറങ്ങിയ സെന്തിൽ ബാലാജിയും മന്ത്രിസഭയിൽ തിരിച്ചെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അഖിലശ്രീയാണ് വിശദാംശങ്ങൾ നൽകിയത്.